എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നാല് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഫ്രെയിം ചെയ്തേക്കുന്നത് പ്രീവിയസ് വീഡിയോയിൽ അതിൻ്റെ താഴെ ലഭിച്ച കമൻസിൻ്റെ ബേസിസിലാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഓരോന്നായി തന്നെ കാണാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്പിൾ നിലവിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും അപ്ഗ്രേഡ്സും റിലീസ് ചെയ്യുന്ന വെർഷൻസ് ഏതെന്നൊക്കെയാണ് അപ്പോൾ ഒന്നാമത്തെ വെർഷൻ എന്ന് പറയുന്നത് ഹൈസിയറയാണ് വെർഷൻ ടെൻ പോയിൻ്റ് തേർട്ടീൻ രണ്ടാമത്തെ മൊഹാവയാണ് ടെൻ പോയിൻറ്റ് ഫോർട്ടീൻ ഏറ്റവും അവസാനമേ റിലീസ് ചെയ്തിട്ടുള്ളത് കാത്തലിനയാണ് ടെൻ പോയിൻ്റ് ഫിഫ്റ്റീൻ അപ്പോൾ ഇതാണ് നിലവിൽ ആപ്പിൾ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇനി നമ്മൾ ആദ്യം ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരത്തേക്ക് വരികയാണ് ഇതാണ് എൻ്റെ തൊട്ടു മുമ്പുള്ള വീഡിയോ എനിക്ക് ലഭിച്ച കമൻറ്റ് ആ പുള്ളി ചോദിച്ചിരിക്കുന്നത് ഡുവെൽ കോർ പ്രൊസസേഴ്സ് മാക്വൈസ് റൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോർ ടു ഡൂറോയിൽ റണ്ണ് ചെയ്യാൻ ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഡുവൽ കോർ പ്രോസസ്സിലും റൺ ചെയ്യാം പക്ഷേ ഇതിന് ഇന്നത്തെ നില അവസ്ഥയിൽ നമ്മൾ പുതിയ മാക്വോയസ് വെർഷൻസ് മൊഹാവേയും കാത്തലിനെയും റൺ ചെയ്യാനായിട്ട് ഡുവൽ കോറും ഈ പറഞ്ഞ കോർ ടു ഡുവ സെലക്ട് ചെയ്യാറില്ല അതിന് ഓരോ റീസൺസ് ഞാൻ എന്താണെന്ന് എടുത്ത് പറയാം ഒന്നാമതായിട്ട് തന്നെ മാക്കോയിസ് റൺ ചെയ്യാനായിട്ട് നമ്മുടെ സിക്സ്റ്റി ഫോർ ബിറ്റ് പ്രൊസർ ആയിരിക്കണം അതുപോലെ തന്നെ ആ പ്രൊസറിന് എസ് എസ് സി ഫോർ പോയിൻറ്റ് വണ്ണും എസ് എസ് സി ഫോർ പോയിൻറ്റ് ടു ഇൻസ്ട്രക്ഷൻസിൻ്റെ സപ്പോർട്ടും വേണം എസ് എസ് സി ഫോർ പോയിൻ്റ് ടു ഇൻസ്ട്രക്ഷൻ സെറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മാക്വോയ്സ് മൊഹാവയും വർക്ക് ആവത്തുള്ളൂ രണ്ടാമത്തത് പവർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഈ പറഞ്ഞ രണ്ട് പ്രൊസസേഴ്സിലും ഉണ്ട് മൂന്നാമതായിട്ട് പെർഫോമൻസുമായിട്ടുള്ളതാണ് അത് രണ്ട് ത്രെഡാണുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ഓയസുകൾ റണ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും നാലാമതായി പ്രോപ്പർ ഡി എസ് ടി പാച്ചിങ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടിവരും ഡി എസ് ഡി ടി അഥവാ ഡിഫറൻഷ്യേറ്റഡ് സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ പവർ ഇവൻസിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് ഷട്ട്ഡൗൺ റീബൂട്ട് ക്ലോസിംഗ് ദ ലിഡ് തുടങ്ങിയവയാണ് ഈ പറഞ്ഞ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മാക്കോയെസ് മൊഹാവയും കാത്തലിനെയും റൺ ചെയ്യാനായിട്ട് ഇൻ്റർ ഡുവൽക്കോവ പ്രൊസസറും കോട്ടു ഡുവ പ്രൊസസറും നമ്മൾ സജസ്റ്റ് ചെയ്യാത്തത് കോർ പ്രൊസസ്സർ ഉപയോഗിക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പെൻഡിഎം ജി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി എങ്കിലും ചൂസ് ചെയ്യണം കാരണം അതിന് നാല് ത്രെഡ് ഉണ്ട് എന്നിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക പവർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം വർക്കർ ഓൺസ് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അല്ല എങ്കിൽ മാക്കോയ്സിൻ്റെ പെർഫോമൻസ് വളരെയധികം മോശമായിരിക്കും ഇനി നമ്മൾ രണ്ടാമത്തെ ജോലത്തിലേക്കാണ് നീങ്ങുന്നത് ഇതിൻ്റെ ഒരു വ്യൂവർ തൊട്ടുമുമ്പോൾ വീഡിയോകൾ ഷെയർ ചെയ്ത അദ്ദേഹത്തിന്റെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷനാണ് ഞാനത് നോട്ടീസ് ചെയ്ത കാര്യം പുള്ളിയുടെ ഗ്രാഫിക്സ് കാർഡ് എൻ വി ഡിയുടെ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊഹാവേലും കാത്തലിനയിലും എൻ വി ഡിയ ഗ്രാഫിക്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണെന്നാണ് ആപ്പിൾ മൊഹാവേയുടെ റിലീസിന് ശേഷം എൻ വി ഡിയ ഗ്രാഫിക്സിനുള്ള ഒഫീഷ്യൽ സപ്പോർട്ട് പിൻവലിച്ചു എൻ വി ഡിയ വെബ് ഡ്രൈവേഴ്സ് റിലീസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് മാക്കോയിസ് ഹൈ സീറ വരെ മാത്രമാണ് അതുകൊണ്ട് തന്നെ പുതിയ ആർ ടി എക് സീരീസും മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള ജി ടി എക് സീരീസ് എൻ വി ഡിയ ഗ്രാഫിക്സ് കാർഡ് ഒന്നും മാക്കോയിസ് മൊഹാവേലും കാത്തലീനയിലും ഫുള്ളി സപ്പോർട്ടഡല്ല എന്നിരുന്നാലും നിങ്ങളുടെ കൈവശമുള്ളത് മെറ്റൽ എ പേ സപ്പോർട്ടുള്ള കെപ്ലർ ആർക്കിടെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള എൻ വിഡിയ ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ അത് മാക്കോയസ് മൊഹാവേലും കാത്തലീനയിലും ഫുള്ളി സപ്പോർട്ടഡ് ആണ് അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പകരം എ എം ഡിയുടെ മെറ്റൽ എ പി ഐ സപ്പോർട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ തന്നെ മാക്കോയസ് മൊഹാവയും കാത്തലീനയും റൺ ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ വിഡിയയുടെ കെപ്ലർ ആർക്കിടെക്ചറിനെ പറ്റി കൂടുതലായി അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ നോക്കുന്ന ചോദ്യം എന്തുകൊണ്ട് എം ഡി പ്രൊസസേഴ്സ് ഹാക്കിൻഡോ സപ്പോർട്ട് ചെയ്യുന്നില്ല നിലവിൽ എം ഡി പ്രൊസസേഴ്സും മാക്കോയ്സ് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് മുൻപ് കുറച്ച് കാലങ്ങൾ വരെ നമ്മൾ ഇന്റൽ പ്രോസസേഴ്സ് മാത്രമാണ് ഹാക്കിൻഡോസ് ബിൽഡ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിരുന്നത് അതിനുള്ള പ്രധാന കാരണം ആപ്പിളിന്റെ റിയൽ പ്രോഡക്ട്സുകളിലെല്ലാം ഇന്റൽ പ്രോസസേഴ്സ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും പുതിയ ഐമാക്കിൻ്റെ സ്പെസിഫിക്കേഷൻ പേജിലും അവർ പ്രൊസസേഴ്സിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻഡൽ കോർ ഐ ഫൈവ് ആണ് എന്നാൽ എ എം ഡിയുടെ പുതിയ പ്രൊസസേഴ്സിൻ്റെ റിലീസിന് ശേഷം സിറ്റുവേഷൻസ് എല്ലാം മാറി പല ഹാക്കിൻ ദോഷ് കമ്മ്യൂണിറ്റീസും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എ എം ഡി പ്രൊസേഴ്സിലും മാക്കോയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പല കേണൽസും ഡെവലപ്പ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് എ എം ഡി സി പി യുസിലും ഹാക്കിൻ ദോഷ് റൺ ചെയ്യാവുന്നതാണ് സപ്പോർട്ടഡ് ആയിട്ടുള്ള എം ഡി പ്രൊസസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ടേബിളിൽ കാണാവുന്നതാണ് അവ എഫ് എക്സ് സീരീസ് എ സീരീസ് റൈസൺ ത്രെഡ് റിപ്പർ അതലോൺ ടു ഹൺഡ്രഡ് സീരീസും കൂടിയാണ് റൈസൺ പ്രോസസേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഹാക്കിംഗ് തോഷുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈസൺ ദോഷ് വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ആരാണ് ഒരു പെർഫെക്റ്റ് ഹാക്കിംഗ് ദോഷ് ബിൽഡ് ചെയ്യാനുള്ള സപ്പോർട്ടും ഗൈഡൻസും നമുക്ക് നൽകുന്നത് ഓൺലൈനായി നമുക്ക് നിരവധി ഹാക്കിംഗ് ദോഷ് കമ്മ്യൂണിറ്റീസ് അവൈലബിൾ ആണ് അവയെ ചിലത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒന്നാമതായിട്ട് ടോണി മാക് എക്സൈറ്റി സിക്സ് രണ്ടാമതായിട്ട് റെഡിറ്റിലെ ഹാക്കിൻ ദോഷ് കമ്മ്യൂണിറ്റി മൂന്നാമതായിട്ട് ഹാക്കിൻ ദോഷ നാലാമതായിട്ട് ഇൻസൈൻലി മാക് അഞ്ചാമതായിട്ട് എ എം ഡി ഒ എസ് എക്സ് നിങ്ങളുടെ കയ്യിലൊരു എ എം ഡി പ്രൊസറാണെങ്കിൽ തീർച്ചയായും ഈ ഹാക്കിൻ ദോഷ് കമ്മ്യൂണിറ്റി വിസിറ്റ് ചെയ്യുക അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഹാക്കിൻ ദോഷ് കമ്മ്യൂണിറ്റി ഹാക്കിൻ ദോഷ് സോണാണ് അവസാനമായിട്ടുള്ളത് ഒലാറിലെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഏത് കമ്മ്യൂണിറ്റിയിൽ ചെന്നാലും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും അവൈലബിൾ ആയിരിക്കും ഒരു ഹാക്കിൻ ദോഷ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള ടാസ്ക് അല്ല അതിന് നമുക്ക് കുറേയധികം ഗൈഡൻസും സപ്പോർട്ടും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിൻ്റെ സപ്പോർട്ട് നമുക്ക് വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ